तो विद्यार्थियों लीड संख्या की गणना करने से पहले के बच्चों स्वागत है। कहने वाला सवाल है रंडा मध्य में या दशांश रूप में बोलते हैं आदि के बाद में हमारे समस्त हैं इलावा भी अंदर की ना कॉम्बोट कर वाला छेद कर वाला अंकल वाला भी इतना डबल है के अब अगर अगले समस्या को हम विचार करते तो अनाय बात चाहिए या उदाहरण संगीतम के नल विंडो में छेद मुख्य मात्र में दिमाग लेने दशांश रूप में बोलते हैं पाठ बाद में करते हैं हंस जाते हैं अब हम ओके उद्योगे बाबत देख रहे हैं ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ദശാംശ രൂപങ്ങളിലെ പുതിയ രൂപമാണ്. എന്താണ് പുതിയ രൂപം നോക്കാം. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഞാൻ പറയുകയാണ്, ഒന്നേ ബൈ പത്ത് എന്ന് പറയുന്നത് ദശാംശം ഒന്നാണ്. അതായത് പത്ത് കൃതി ഛേദത്തിൽ പത്തിന്റെ കൃതിയാണെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? അംശത്തിലെ ഛേദത്തിലെ പൂജ്യങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അനുമാന ദശാംശം കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ശരിയായ രീതിയിൽ അറിയാത്തവർക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ഇത് ചെയ്ത ഒന്നത് കണക്കാക്കുക. അതിനുശേഷം ഒന്നേ ബൈ പത്ത്,
Never mind.
നൂറേ ബൈ ആറ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്.
ചെയ്താ 1/3 ഇൻടു 16 പ്ലസ് 4/6 1/3 ഇൻടു 16 പ്ലസ് 4/6 അപ്പോൾ നമുക്ക് ഗുണിച്ച് നോക്കാം 1/16 കൊണ്ട് ഗുണിച്ചാൽ 16 ബൈ പ്ലസ് 1/4 കൊണ്ട് ഗുണിച്ചാൽ 2/3 5/6 1/1
मूं चौदह
ഏതാണ് തുടർന്ന് പോകുന്നത് ദശാംശം ഒന്ന് 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 ദശാംശം ദശാംശം ഒന്ന് 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 എക്സെട്ര എന്ന് പറയുന്നത് ഏത് ഏത് ഭിന്നസംഖ്യയുടെ ദശാംശ രൂപമാണ് ഒന്ന് ബൈ ഒൻപത് അപ്പോൾ ഒന്ന് ബൈ ഒൻപതിന്റെ വില എന്ന് പറയുന്നത് ദശാംശം ഒന്ന് 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 ബൈ ഒന്നിന്റെ വില നമുക്കറിയാം ദശാംശം ഒന്ന് 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 ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒരു ചോദ്യമുണ്ട് ഏത് സംഖ്യയുടെ ഒന്ന് ബൈ പത്ത് പതിനൊന്ന് ബൈ നൂറ് നൂറ്റി പതിനൊന്ന് ബൈ ആയിരം എന്ന് പറയുന്നത് ആ സംഖ്യയുടെ തന്നെ ഒന്ന് ബൈ ഒമ്പതിനോട് അടുത്ത് തന്നെയാണ് എന്ന് തെളിയിക്കുന്നത് അപ്പൊ നമുക്ക് ഒന്ന് തെളിയിച്ചു നോക്കാം എങ്ങനെയാണ് അവിടെ ഏതെങ്കിലും ഒരു സംഖ്യ നമ്മുടെ സംഖ്യ എക്സ് സംഖ്യയുടെ ഒന്ന് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ എന്താ സംഖ്യയുടെ ഒന്ന് ബൈ പത്ത് എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു ഒന്ന് ബൈ പത്തിന്റെ വില നിങ്ങൾക്ക് അറിയാലോ ഒന്ന് ബൈ പത്തിന്റെ വില എത്രയാണ് ദശാംശം അഥവാ ദശാംശം ഒരു എക്സ് അടുത്തത് എക്സ് ഇൻറ്റു ഒന്ന് ബൈ പത്തിനോട് പതിനൊന്ന് ബൈ മൂന്നോട് എക്സ് ഇൻറ്റു പതിനൊന്ന് ബൈ നൂറ് എത്രയാണ് ദശാംശം ഒന്ന് ഒന്ന് അപ്പൊ ദശാംശം ഒന്ന് ഒന്ന് എക്സ് അടുത്തത് എക്സ് ഇൻറ്റു നൂറ്റി പതിനൊന്ന് ബൈ തൗസൻഡ് ആയി എന്ത് വരുന്നു എക്സ് ഇൻറ്റു ദശാംശം ഒന്ന് ഒന്ന് ദശാംശം ഒന്ന് 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 അപ്പോൾ നിങ്ങൾ തുറന്നു പോവുകയല്ലേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഒന്ന് ബൈ പത്ത് പതിനൊന്ന് ബൈ നൂറ് നൂറ്റി പതിനൊന്ന് ബൈ ആയിരം എന്നിങ്ങനെ തുറന്നു പോകുന്നത് കണ്ടുപിടിക്കാൻ കാരണം തുറന്നു പോകുന്നത് എങ്ങനെയാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും പോയിന്റ് ഒന്ന് 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 എക്സെട്ര എക്സ് എന്ന് ഒരു പൊതുരൂപത്തിലേക്ക് എത്തും ഇതിങ്ങനെ തുറന്നു പോവുകയാണ് അപ്പോൾ ഇതും ഈ സംഖ്യയുടെ തന്നെ ഒന്ന് ബൈ ഒമ്പതിന് തുല്യമാണോ എന്നാണ് ചോദ്യം നോക്കാം ഇവിടെ ദശാംശം ഒന്ന് ഒന്ന് എന്നല്ലേ എക്സ് ഇൻറ്റു ഒന്ന് ബൈ ഒമ്പത് എന്നാണ് അത് കണ്ടുപിടിച്ചാൽ പോലെ തിരിച്ചു പോവാം എങ്ങനെയാണ് ആദ്യം നമ്മൾ എക്സ് ഇൻറ്റു ഒന്ന് ബൈ ഒമ്പത് എന്താണ് എക്സ് ഇൻറ്റു ഒന്ന് ബൈ എക്സ് ഇൻറ്റു ഒന്ന് ബൈ ഒമ്പതിന്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞല്ലോ ഒന്ന് ബൈ ഒമ്പതിന്റെ ഉത്തരം എത്രയാണ് ഒന്ന് ബൈ ഒമ്പതിന്റെ ഉത്തരം എത്രയാണ് ദശാംശം ഒന്ന് 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 എക്സെട്ര അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി ദശാംശം ഒന്ന് 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 എക്സെട്ര നമുക്ക് ഇവിടുന്ന് നേരെ തിരിച്ചു പോകുന്നു ദശാംശം ഒന്ന് 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 എക്സെട്ര എക്സ് അല്ലേ ഈ എക്സ് എന്ന് പറയുന്ന സംഖ്യയുടെ ഒന്ന് ബൈ പത്ത് പതിനൊന്ന് ബൈ നൂറ് നൂറ്റി പതിനൊന്ന് ബൈ ആയിരം ആയിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ബൈ പതിനായിരം എന്ന് പറയുന്നത് ആണല്ലോ അപ്പോൾ ഈ ദശാംശം ഒന്ന് ബൈ ഒന്നിന് നമുക്ക് എന്താക്കി നൽകാം ഒന്ന് ബൈ ഒമ്പത് ഇതിൽ കൂടെ അപ്പോൾ ഒന്ന് ബൈ ഒമ്പത് ഇൻറ്റു എക്സ് എന്ന് എഴുതാം അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് ഏതൊരു സംഖ്യയുടെയും ഒന്ന് ബൈ പത്ത് പതിനൊന്ന് ബൈ നൂറ് നൂറ്റി പതിനൊന്ന് ബൈ ആയിരം എന്ന് പറയുന്നത് അതേ സംഖ്യയുടെ തന്നെ ഒന്ന് ബൈ ഒമ്പതിനോട് തുല്യമായിരിക്കും ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചോദ്യത്തിലെ ആദ്യ ഭാഗമാണ് രണ്ടാമത്തെ ചോദ്യത്തിലെ ആദ്യ ഭാഗമാണ് അപ്പൊ എല്ലാവർക്കും ക്ലിയറായല്ലോ ദശാംശം രണ്ട് രണ്ട് രണ്ട്
അപ്പൊ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടല്ലോ
दशांश रूप कशांश रूप दशांश रूप प्लस 1/11
दशांश 1 2 3 4 5 दशांश 2 3 4 5 दशांश 2 3 4 5
ഭിന്ന സംഖ്യയിൽ ഛേദം ഒൻപതും അംശം ആവർത്തിച്ചു വരുന്ന സംഖ്യയുമായിരിക്കും. അപ്പോൾ ഒന്നേ വരും. ഇവിടെയോ ഛേദം ഒൻപതും അംശം ആവർത്തിച്ചു വരുന്ന സംഖ്യ ഒന്നേ ബൈ ഒമ്പത് പ്ലസ് രണ്ടേ ബൈ ഒമ്പത് അഥവാ മൂന്നേ ബൈ ഒമ്പത്. എന്തുകൊണ്ടാണ് മൂന്നേ ബൈ ഒമ്പത്? കാരണം ഛേദം തുല്യമാണെങ്കിൽ അംശം പൂർത്തിയാക്കണം. അപ്പോൾ ഒന്നേ പ്ലസ് രണ്ട് മൂന്നേ ബൈ ഒമ്പത്. അപ്പോൾ മൂന്നേ ബൈ ഒമ്പത് ഉത്തരം നിങ്ങൾക്കറിയാലോ എന്തായിരിക്കും? ദശാംശം മൂന്നേ മൂന്നേ മൂന്ന്. അപ്പോൾ ദശാംശം ഒന്ന് 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 എക്സെട്രാ പ്ലസ് ദശാംശം രണ്ട് 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 എക്സെട്രാ എന്ന് പറയുന്നത് ദശാംശം മൂന്നേ മൂന്നേ മൂന്ന്. ദശാംശം മൂന്നേ മൂന്നേ മൂന്ന് എക്സെട്രാ പ്ലസ് ദശാംശം എന്താണ്? ഒരേ സംഖ്യ ആവർത്തിച്ചു വരുന്നത് അവയുടെ ഭിന്നസംഖ്യയിൽ ഛേദം ഒൻപതും അംശം ആവർത്തിച്ചു വരുന്ന സംഖ്യ മൂന്ന് പ്ലസ് ഛേദം ഒൻപതായിരിക്കും അംശം ആവർത്തിച്ചു വരുന്ന സംഖ്യ ഏഴ്. പത്തേ ബൈ പത്തേ ബൈ പത്തേ ബൈ ഒമ്പത് എന്ന് പറഞ്ഞാൽ എന്താ? പത്തേ ബൈ ഒമ്പത് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നുകിൽ നിന്ന് നമുക്ക് പത്തേ ഇൻറ്റു ഒന്നേ ബൈ ഒമ്പത് ഇല്ല, പത്തേ ഇൻറ്റു ഒന്നേ ബൈ ഒമ്പത്, പത്തേ ഇൻറ്റു ഒന്നേ ബൈ ഒമ്പത് എന്നാണ് പത്തേ ഇൻറ്റു ദശാംശം ഒന്നേ ഒന്നേ ഒന്ന് എക്സെട്ര. അതിന് ഉത്തരം ഒന്ന് ദശാംശം ഒന്നേ ഒന്നേ ഒന്ന് ഒന്ന് ദശാംശം ഒന്നേ ഒന്നേ ഒന്ന് എക്സെട്ര. ദശാംശം മൂന്നേ മൂന്നേ മൂന്ന് എക്സെട്ര ഇൻറ്റു ദശാംശം ആറ് 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 ദശാംശം മൂന്നേ മൂന്ന് എക്സെട്ര ഇൻറ്റു ദശാംശം ആറ് 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 എക്സെട്ര. ദശാംശം മൂന്ന് 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 ഞാൻ അടുത്ത് ഞാൻ മാറ്റാം മൂന്നേ ബൈ ഒൻപത് എഴുതിയില്ല. ദശാംശം ആറ് 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 ബൈ ഒൻപത് എഴുതിയില്ല. മൂന്നേ ഇൻറ്റു ആറ് പതിനെട്ട് എഴുതിയില്ല. ഒൻപത് ഇൻറ്റു ഒൻപത് എൺപത്തി ഒന്ന്. പതിനെട്ട് ബൈ എൺപത്തി ഒന്നിന് നമുക്ക് ഒൻപത് കൊണ്ട് ഞാൻ രണ്ട് ബൈ ഒൻപത് പതിനെട്ടിൽ ഒമ്പത് രണ്ട് തവണ എൺപത്തി ഒമ്പത് ഒൻപത് തവണ രണ്ട് ബൈ ഒമ്പത് ഉത്തരം എത്രയാണ്? ദശാംശം രണ്ട് രണ്ട് രണ്ട്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദശാംശം മൂന്ന് 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 അതിന്റെ വർഗം കാണുന്നത് ദശാംശം മൂന്ന് മൂന്ന് മൂന്നിന്റെ വർഗം എങ്ങനെയാണ്? ദശാംശം മൂന്ന് മൂന്ന് എക്സെട്രയുടെ വർഗം ദശാംശം മൂന്ന് 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 എന്ന് പറഞ്ഞാൽ നമുക്കറിയാനാണ് മൂന്ന് ബൈ ഒമ്പത്. ഇതിന്റെ വർഗം എന്ന് പറയുന്നത് മൂന്നിന്റെ വർഗം ഒൻപത്, ഒൻപതിന്റെ വർഗം എൺപത്തി ഒന്ന്. മൂന്നിന്റെ വർഗം ഒൻപത്, ഒൻപതിന്റെ വർഗം എൺപത്തി ഒന്ന്. ഇതിനെ നമുക്ക് എങ്ങനെ ചെറുതാക്കാം? ഒൻപതിനെ ഒമ്പത് കൂടെ വെച്ചാൽ അപ്പോൾ ഒന്നേ ബൈ ഒമ്പതിന്റെ വില എത്രയാണ്? പഠിച്ചതാണല്ലോ, ഓർമ്മയുണ്ടല്ലോ. ഒന്ന് പറഞ്ഞേ ദശാംശം ഒന്നേ ഒന്നേ ഒന്ന്. ഒരു ചോദ്യം ഉണ്ടാ ദശാംശം നാല് 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 എക്സെട്രയുടെ വർഗമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദശാംശം നാല് 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 ദശാംശം നാല് 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 നമുക്ക് എങ്ങനെ മാറ്റാം? നാല് ബൈ ഒൻപത് എന്നില്ല, റൂട്ട് നാല് ബൈ ഒൻപത് എങ്ങനെയാണ്? അംശത്തിന്റെയും റൂട്ട് കാണണം, ഛേദത്തിന്റെയും റൂട്ട് കാണണം. നാലിന്റെ റൂട്ട് ഏത് സംഖ്യ കൂട്ടം ഒപ്പിച്ചാലാണ് നാല് കൂട്ടിക്കാലം? ഒൻപത് കുറിച്ചിരിക്കണമെങ്കിലോ
के उत्तर रख लिया। अरे अब नाम ने बताया किया मूने अंश के छेद कर लो ये मूने ने हम छेद 9 लेके मान अब ये कौन गुणिका 3 को तो अंदर करनु अंश के छेद के 3 को गुणित अब उत्तर आता है 6/9 एंड 3 दशांश रूप पाठभागे। थैंक यू।